സംസ്ഥാന സർക്കാർ തുടർന്നു പോരുന്ന കർഷക അവഗണനയാണ് കർഷക ആത്മഹത്യക്ക് വഴിയൊരുക്കുന്നതെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ജില്ലയിൽ രണ്ടു മന്ത്രിമാരുണ്ടായിരുന്നിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുകയാണ്. കർഷകരെ ദ്രോഹിക്കുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണം. മരണപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് ഉടൻ ധനസഹായം നൽകണമെന്നും അല്ലാത്ത പക്ഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി രംഗത്തു വരുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. കൃഷിക്കാർ തൻ്റെ നെല്ല് ഉണക്കുന്നതിൻ്റെ ഫലമായി രണ്ട് കൃഷിക്കാർ ഇതുപോലെ ഷോക്കേറ്റ് മരണമുണ്ടായി. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഈ കൃഷിക്കാരോട് കാണിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് ഈ മൂന്ന് മരണത്തിൻ്റെ കാരണം. പ്രത്യേകിച്ചും നെല്ല് എടുത്തില്ല എന്ന് മാത്രമല്ല, നെല്ലാത്തതുകൊണ്ട് ഉണക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി രണ്ട് പേരും ഷോക്കേറ്റ് മരിച്ചു. ഒന്ന് കടത്തിന് പോലും മരിച്ചു. കൃഷി ഇറക്കാൻ പൈസ ഇല്ലായ്മയാണ് ഈ മുരളീധരൻ്റെ മരണം എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൃഷി എടുക്കുക, ആദ്യം നെല്ലെടുക്കാത്തതായിരുന്ന പ്രശ്നം, നെല്ലെടുത്ത് പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ കൃഷിക്കാരോട് കാണിക്കുന്ന അവഗണന ഈ കേരള ഗവൺമെൻറ് നിരന്തരമായി തുടരുന്നതിന് ഫലമായിട്ടാണ് ഈ മൂന്ന് മരണം പാലക്കാട്. ഇതിനെതിരെ അധികൃതർ കണ്ണും ചിമ്പിയിരിക്കുന്നത് ശരിയല്ല. ഈ പാവപ്പെട്ട ഈ മുരളീധരൻ്റെ മരണത്തിനും മറ്റു അവരുടെ മരണം സംഭവിച്ച ആ വീട്ടുകാർക്കും കേരള ഗവൺമെൻറ് അടിയന്തരമായി സഹായിക്കുകയും ഇനിയൊരു മരണം ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവരുത്, അതിനുള്ള മുൻകരുതൽ ഗവൺമെൻറ് എടുക്കണം. വെറുതെ കളക്ടറേറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇവിടുത്തെ രണ്ട് മന്ത്രിമാർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ഒരു കാര്യമില്ല. 100% ഇപ്പം തന്നെ ജലസേചനത്തിനുള്ള ചിന്തന വിളിച്ചു കൂട്ടി. ഈ ജലസേചനം വേണമെന്നുള്ളതും കൃഷി ഈ കാലഘട്ടത്തിൽ എടുക്കുമെന്നുള്ളതും അത് നെല്ലുണ്ടെന്നുള്ളതും നെല്ലെടുക്കണമെന്നുള്ളതൊക്കെ കർഷകർക്കും ഗവൺമെൻറ്റിനും ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? ആ അറിഞ്ഞുകൊണ്ടുള്ള അവഗണനയുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മരണം കൂടി ഉണ്ടായത്. ഇതിന് ഉത്തരവാദിത്വം, ഇതിൻ്റെ മറുപടി പറയേണ്ടത് ഈ കേരള ഗവൺമെൻറ്റാണ്, ഇവിടുത്തെ കേരളത്തെ പാലക്കാട് ജില്ലാ മന്ത്രിമാരാണ്, കേരളത്തെ മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ആവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, കോൺഗ്രസ്സുകാർ നിങ്ങളെ വിളിച്ചിരിക്കില്ല എന്ന് മാത്രം പറയുന്നു. കോൺഗ്രസ് ഈ പറയുന്ന കൃഷിക്കാരുടെ കൂടിയാണ് പാലക്കാട് ജില്ലയിലെ. കൃഷിക്കാരെ ദുരിതമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിന് ആ കൃഷിക്കാർക്ക് വേണ്ടി ഏതറ്റവും വരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ഈ അനുഭവിച്ച് ഈ മരണം സംഭവിച്ചിട്ടുള്ള കൃഷിക്കാർക്ക് അടിയന്തര സഹായം എത്തിക്കാനുള്ള സംവിധാനം.